ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല മഴയായിരുന്നല്ലേ? ഇപ്പോൾ കുറച്ച് കുറവുണ്ട് മഴ. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കാണാനിടയായി. ഒരു പെന്തക്കോസ് പാസ്റ്റർ ചെയ്ത ഒരു വീഡിയോയാണ്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ അവരുടെ സഭയിലുള്ള വേറെ എവിടെയോ സഭയിലുള്ള ഒരു വിശ്വാസി ഒരു കല്യാണാലോചന ആയിട്ട് അങ്ങനെ വോയിസ് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് എടുത്തിട്ടാണ് ഫസ്റ്റ് പറയുന്നത്. വോയിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോയിസും കേൾപ്പിക്കുന്നുണ്ട്. വോയിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ മകൻ കല്യാണം കഴിച്ച് 10 വർഷമായി, ഡൈവേഴ്സാണ്. അപ്പം ആ മകന് ഒരു കല്യാണാലോചന വേണം. അവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് 7 ദിവസത്തിനുള്ളിൽ കല്യാണാലോചന നടക്കണം. അപ്പം പുള്ളിക്കാരത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 25 വയസ്സുള്ളൊരു കുട്ടിയായിരിക്കണം. അനാഥ കുട്ടിയാണെങ്കിലും മതി. നല്ല വെളുത്തതായിരിക്കണം, നല്ല മുടി വേണം, +2 വരെ പഠിച്ചതായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വോയിസ് ഇട്ടിരുന്നു. അപ്പോൾ പാസ്റ്റർ ഇതിനെതിരെ സംസാരിക്കുകയാണ്. മറ്റുള്ള ദേവദാസന്മാർക്കൊരു ഉപദേശം കൊടുത്തുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ദേവദാസന്മാരെ, നിങ്ങളാരും ഇങ്ങനത്തെ ഒരു പണി ചെയ്യരുത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ എന്ത് ചെയ്യരുത്, താറുമാറാക്കാൻ ശ്രമിക്കരുത്. ഇതിനെ കൊണ്ട് ചതിക്കുഴിയിലോട്ട് ഇടാൻ ശ്രമിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ തരുമായിരിക്കാം, പക്ഷേ നിങ്ങൾ അതിലൊന്നും എന്ത് ചെയ്യരുത്, വീണു പോകരുതെന്നാണ് ഈ പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് അത്രേ ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ബൈബിൾ എന്ന് പറയുന്നത് ഒരു സത്യമായ ഒരു പുസ്തകമാണ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ സത്യവേദ പുസ്തകം എന്നാണ് ബൈബിളിൻ്റെ ആ തലക്കെട്ടിൽ തന്നെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ മതത്തിലും ഉണ്ട്, ഓരോരോ ഗ്രന്ഥങ്ങളുണ്ട്. ബൈബിളുണ്ട്, ഖുറാനുണ്ട്, ഭഗവത്ഗീതയുണ്ട്, അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് പോലെ ആരും എല്ലാവരും ഗ്രന്ഥങ്ങൾ വായിക്കാറുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ പോലെ ഒരിക്കലും മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആകാൻ പറ്റത്തില്ല. അങ്ങനെ ആകുമായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തമ്മിത്തല്ലും വഴക്കും ഏഷ്യണിയും നുണയും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല. അപ്പം ഇതൊക്കെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ഹിന്ദുക്കൾ മഹാദേവനിൽ, അങ്ങനെ ഓരോ ദൈവങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരുടെ ഓരോ വിശ്വാസങ്ങളാണ്. മനുഷ്യരെ വിശ്വസിക്കുന്നു, മനുഷ്യർക്കൊരു നിലനിൽപ്പ് വേണം, അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളായിട്ട് മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ബൈബിൾ എന്നീ പെന്തക്കോസ്തുകാർ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരും മാത്രമാണ് സത്യമായിട്ട് നടക്കുന്നത്, അവരും മാത്രമാണ് ഈ ഭൂമിയിൽ നല്ലവർ, അവർ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. അവരുടെ സഭയിൽ നടക്കുന്ന വഴക്കും വക്കാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പാസ്റ്ററൊക്കെ വിശ്വാസികളെ കണ്ടുകൂടാ, വിശ്വാസികൾക്ക് പാസ്റ്ററെ കണ്ടുകൂടാ, അങ്ങനെയൊക്കെ തമ്മിത്തല്ലും പ്രശ്നങ്ങളായി. പിന്നെ അടുത്ത സ്തവ സ്ഥാപിക്കൽ, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ രീതികൾ. അപ്പം എന്നെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അല്ല. അപ്പം ഞാൻ ഈ വോയിസ് കേട്ടതുകൊണ്ട് അവർ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചമഞ്ഞ് നിന്നിട്ട് ആ പിന്നെ വീഡിയോ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിതിങ്ങനെ വീഡിയോ ചെയ്തതാണ്, വീഡിയോയിൽ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഒരു ബൈബിള് പോലെ, ഒരു ഗ്രന്ഥങ്ങൾ പോലെ ആരും എന്ത് ചെയ്യുന്നില്ല, ജീവിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിലും അവരവരുടെ വ്യക്തിപരമായ രീതിയിലുമാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. പിന്നെ എല്ലാവരും ഈ പ്രസംഗിക്കുന്ന പാസ്റ്റർ പോലും അതനുസരിച്ച് എന്ത് ചെയ്യാറുള്ള, ജീവിക്കാറുള്ളു. അപ്പം അതാണ് ഈ ലോകം. അങ്ങനെ അങ്ങനെ അതനുസരിച്ചൊക്കെ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ ഒരു സ്വർഗമാണ്. പിന്നെ മരിച്ചിട്ട് പിന്നെ ഒരു സ്വർഗ ജീവിതത്തിന് വേണ്ടി ആരും പ്രതീക്ഷിച്ച് എന്ത് ചെയ്യേണ്ട, പോകേണ്ട ആവശ്യമില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഡൈവേഴ്സും ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. അല്ലാത്തടത്തും നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അവർ സത്യസന്ധമായിട്ട് പഠിപ്പിച്ചിട്ടും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമായിട്ടും അവരുടെ ഇടയിൽ എന്ത് ചെയ്യാണ്, കൂടുതൽ എന്ത് ചെയ്യാണ്, കുടുംബജീവിതങ്ങൾ തകർന്ന് ജീവിക്കുന്ന ഇത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നതാണ് ഓരോ ദിവസവും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ കിടപ്പ്. അപ്പം ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ വീഡിയോ ഇട്ടത് പാസ്റ്റർക്ക് എന്ത് ചെയ്യുന്നില്ല. പക്ഷേ പാസ്റ്റർ പറഞ്ഞാൽ നല്ല കാര്യമാണ്, ഒരു പെൺകുട്ടിയെ ചതിക്കേണ്ട, ചതി വഴിയിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും പാസ്റ്റർ പറഞ്ഞത്. പക്ഷേ ഈ പാസ്റ്റർ നമുക്ക് ആരുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളും നല്ലതെന്നോ ആരും നല്ലവരാണെന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല.
ഈ ലോകം അങ്ങനെയുള്ള ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, നമ്മുടെ ഭാഗങ്ങളെ ക്രമീകരിക്കുക, നമ്മളും മാക്സിമം നല്ലതാവാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ. കേട്ടപ്പോൾ എനിക്കിങ്ങനെ ഒന്ന് പറയണം തോന്നി. ഇവരെപ്പോഴും എനിക്കിഷ്ടമല്ല പെന്തിക്കോസ്, എനിക്ക് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നതല്ല അവരുടെ പ്രവൃത്തി, അവരുടെ ജീവിതശൈലി അങ്ങനെയല്ല. അവരേറ്റവും കൂടുതൽ എന്താ പറയുക, അവർ ആഭരണം മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഉപേക്ഷിച്ച് നിൽക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞതെന്നുള്ള ആരും വ്യാഖ്യാനിക്കാൻ വേണ്ടി പറഞ്ഞില്ല. അവരത് മാത്രം ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ആ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രീതികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി. ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുമ്പോൾ പണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, നമ്മളാരെയും ചതിക്കുഴിയിലേക്ക് ചാടിച്ചിട്ടരുത്. ഓരോർക്ക് ദൈവം വിധിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും എങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും എന്ത് ചെയ്യരുത്, ചതിക്കുഴിയിലേക്ക് ചാടിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, നന്ദി, നമസ്കാരം.